കഞ്ചാവാണോ പറയുന്നത് കൊണ്ടാണോ ഈ വീട്ടുകാർ കറക്റ്റ് ഒരു മാസം നമ്മൾ പിള്ളേരെ മുടി വെട്ടി കൊണ്ടുപോകണമെന്ന് അറിയില്ല. നമ്മുടെ ക്രൈസ്റ്റിന് മുടിയുണ്ടല്ലോ, പുള്ളിനെ അങ്ങനെ അറിയാൻ പറയാറുണ്ട്. ശിവന് മുടിയുണ്ടല്ലോ, എല്ലാ ദൈവങ്ങൾക്കും അത്യാവശ്യം മുടിയില്ലേ? കുടുക്ക് എന്ന പേര് എന്തുകൊണ്ടാണ്? റൊമാൻസ് കുടുക്കല്ലേ. ശരിക്കും നന്നായിട്ട് ലിപ് ലോക്ക് ചെയ്യാൻ അറിയുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടില്ല. എവിടെന്ന് പറഞ്ഞാൽ ഫുൾ സെക്സ് ആണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? സെക്സ് അത്ര മോശം സംഭവമല്ലല്ലോ, നമ്മളെല്ലാവരും ഉണ്ടായിട്ടുള്ളതെന്നല്ലേ. പൊതുവേ സെക്സ് എന്ന് പറയുന്ന വാക്ക് തന്നെ ഉച്ചരിക്കാൻ പേടിയാണ് ആളുകൾ. സെക്സ് അറിയുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ ആരെയും പറഞ്ഞുണ്ട് നമുക്ക്? പ്ലസ് ടു കഴിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, പഞ്ചവസിനോടോ അത് വായിക്കാൻ തുടങ്ങിയപ്പോ അടുത്ത പേജ് എന്താണ്, എന്താണ് അങ്ങനെ അപ്രതീക്ഷ എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. ഹലോ, എല്ലാവർക്കും സമയം മലയാളം മൂവി ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നടൻ ഷൈൻ ടോം ചാക്കോ ആണ്. ഷൈൻ ചേട്ടോ നമസ്കാരം. നമസ്കാരം. ഇപ്പം നമ്മൾ കുടുക്ക് മൂവിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒരു റൊമാൻറ്റിക് ത്രില്ലർ എന്നാണ് ഇതിന് പൊതുവെ പറഞ്ഞിട്ടുള്ളത്, കുടുക്ക് മൂവിക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമയ്ക്ക് കുടുക്ക് എന്ന പേര് എന്തുകൊണ്ടാണ്? റൊമാൻസ് കുടുക്കല്ലേ, റൊമാൻസ് കുടുക്കാണെന്നാണ്. ഇതിലല്ല, പ്രണയ കുരുക്ക് കുടുക്ക് എന്നൊക്കെ കേട്ടില്ലേ, പ്രണയ കുരുക്കിൽ പെട്ട് അതുപോലൊരു കുടുക്കാണോ പറയുന്നത്? കുടുക്കാണത്. അതിനെ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കും, അതിന്റെ മറ്റു വാക്കുകൾ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇതിലും ഒരു കുടുക്ക് സഹായിക്കുന്നതാണ് ശരി, പക്ഷെ കുടുക്ക് അതേപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന സാധനം കൂടിയല്ലേ. ഇതിലും ഒരു പോലീസ് വേഷത്തിൽ തന്നെയാണ്, ട്രെയിലർ കാണുമ്പോ അങ്ങനെ തോന്നുന്നു. പോലീസ് വേഷം ഇല്ലല്ലോ ഇതില്. അല്ല, പക്ഷെ പെട്ടെന്ന് ട്രെയിലർ കാണുമ്പോ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ദുർഗയുടെ സഹോദരനായിട്ടാണ് ക്യാരക്ടർ വരുന്നത്. ഇപ്പോൾ ഇതിന് മുന്നേ, അതായത് ഇപ്പോൾ തല്ലുമലയിലൊക്കെ ആണെങ്കിലും പോലീസ് വേഷങ്ങളായിരുന്നു ഷൈൻ ടോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന് മുന്നേ ചില പോലീസ് വേഷങ്ങൾ ചെയ്തിരുന്നു. ഇതിലൊക്കെ ഈ ഒരു പോലീസ് വേഷങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പം എങ്ങനെയാണ് ഇതിലൊരു ആവർത്തന വിരസത ഇല്ലാതാക്കാൻ ശ്രമിക്കാറ്? അത് ആ കഥയും കഥാപാത്രങ്ങളും ആ സംവിധായകനും അതിൻ്റെ സംവിധായകൻ നമുക്ക് ഒരുക്കി തരുന്നു, ചുറ്റുപാടുകളും അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഒരു ആക്ടർ അതാണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ 1000 പോലീസ് വേഷം ചെയ്താലും 1000 വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ആ ക്യാരക്ടർ പോലീസ് ക്യാരക്ടർ വ്യത്യാസം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിനായിരിക്കും ഒരു ആക്ടർ ട്രൈ ചെയ്യുക. ഒരേപോലെ ആവാതിരിക്കാൻ ഉള്ള ഒരു ശ്രമമുണ്ടാവും. ഇപ്പം ഷൈൻ ടോമിൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാം വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്, ഇപ്പം ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എല്ലാം. അപ്പോൾ എങ്ങനെയാണ് ഒരാൾ കഥ, ഒരു സംവിധായകൻ കഥ പറയാൻ എത്തുമ്പം എങ്ങനെയാണ് ആ സ്ക്രിപ്റ്റിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്? ചിലപ്പോൾ ചില കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം ഇല്ലെങ്കിൽ കൂടി അതിൻ്റെ കഥയും സ്ക്രിപ്റ്റും വളരെ നല്ലതായിരിക്കാം. ഷൈൻ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? സ്ക്രിപ്റ്റിനാണോ അല്ലെങ്കിൽ കഥാപാത്രം? സിനിമ എന്ന് പറഞ്ഞതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണോ? അതുണ്ടാക്കുന്ന ആൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കും, മനസ്സിലായ? മെയിനായിട്ട് സംവിധായകൻ, കാരണം സംവിധായകൻ്റെ കലയാണ്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഇതാരാണ് സംവിധാനം ചെയ്യണതെന്ന്. അയാളെ വിശ്വസിച്ചിട്ട് തന്നെയാണ് അയാളെ കുടുക്കിലെത്തിപ്പെട്ടത്. പല സമയങ്ങളിലും നമുക്ക് അങ്ങനെ ഉള്ള ഒരു അവസരം ഉണ്ടാവാതിരിക്കും ആദ്യകാലങ്ങളിലൊക്കെ, പിന്നീട് അത് നമുക്ക് ചെറുതായി ലഭ്യമായി തുടങ്ങും. നല്ല സംവിധായകരുടെ താൻ ചെയ്യുന്ന സംഭവത്തെ മികച്ചതാക്കാൻ 100% പരിശ്രമിക്കുന്ന സംവിധായകർ, അതിൽ പ്രിപ്പയർ ചെയ്യുന്നത് അവരുടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഈ കുടുക്കിലെ സംവിധായകന്റെ മുന്നത്തെ സിനിമയല്ല, അവൻ എൻ്റെ അടുത്ത് വരുന്നത് എന്നോട് സംസാരിക്കുന്നതും ഒക്കെയാണ് നമ്മളെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്. ഒരു കാര്യം നമ്മളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുകയാണെങ്കിൽ നോക്കിയാ. ഇപ്പം നായക വേഷങ്ങളെക്കാൾ കൂടുതൽ ഇപ്പോൾ ചെയ്യുന്നത് മുഴുനീള കഥാപാത്രങ്ങളാണ്, അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പം ഈ മുഴുനീള കഥാപാത്രങ്ങളിൽ താൻ കൂടുതൽ കംഫർട്ടാണ് അല്ലെങ്കിൽ? നമ്മൾക്ക് അങ്ങനെയൊന്നുമില്ല, ഏത് വേഷങ്ങളും നമുക്ക് കളിക്കാം. അല്ലാതെ തിരഞ്ഞെടുക്ക പ്രത്യേകമായി ഒരു ചൂസ് ചെയ്യുന്നതല്ല, നായകനാകാൻ തന്നെയാണ് തീരുമാനം. നായകൻ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കഥയിൽ ഇല്ല, കഥാപാത്രങ്ങൾ മാത്രമുള്ളൂ. നായകൻ അത് കാണുന്നവരുടെ കണ്ണിലല്ലേ, അതൊരിക്കലും കഥയിൽ കയറി വരാൻ പാടില്ല. ഇപ്പം ഈ കുടുക്ക് സിനിമയുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ നിറഞ്ഞൊരു വിഷയമായിരുന്നു നായകനും അതുപോലെ തന്നെ നായികയും തമ്മിലുള്ള ചുംബന രംഗങ്ങളും ഇൻറ്റിമേറ്റ് രംഗങ്ങളും. ഇത്തരത്തിലുള്ള ഇൻറ്റിമേറ്റ് രംഗങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ നെറ്റി ചുളിയുന്നത് എന്തുകൊണ്ടാണെന്നാണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു അവർക്ക് വളരെയധികം താല്പര്യം ഉണ്ടാവുകയും അത് കറക്റ്റായിട്ട് സംഭവിക്കാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനായിരിക്കും. ശരിക്കും നന്നായിട്ട് ലിപ് ലോക്ക് ചെയ്യാൻ അറിയുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടില്ല അത് കാണുമ്പോഴും.
എ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പടങ്ങൾ തിയേറ്ററിൽ പോലും പോയി കാണാൻ പറ്റാത്തതാണെന്ന ചിന്ത ചില മലയാളികളിലുണ്ട്. മോശം സംഭവമല്ലല്ലോ, നമ്മളെല്ലാവരും ഉണ്ടായിട്ടുള്ളതെന്നല്ലേ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതിനെ മോശമായിട്ട് കാണുന്നവർ അതിന് ഇഷ്ടമില്ലാത്തവരെ കൊണ്ടല്ല, അവർക്ക് അതിനെ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ അറിയാൻ പറ്റാത്തത് കൊണ്ടാണ്. മാറേണ്ടതല്ലേ ആ മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മാറി കഴിഞ്ഞാൽ നമ്മൾ ആ പ്രത്യേകതയുള്ളവർക്ക് അവസരം കുറഞ്ഞു പോകും. അതല്ല ഞാൻ പറഞ്ഞു, പൊതുവെ സെക്സ് എന്ന് പറയുന്ന വാക്ക് തന്നെ ഉച്ചരിക്കാൻ പേടിയാണ് ആളുകൾക്ക്. നമ്മളെല്ലാവരും സെക്സ് അറിയുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ ആരെയും പറഞ്ഞതുണ്ട് നമുക്ക്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആരും ഡിസ്കസ് ചെയ്യുന്നില്ല. അവിടെ ഇതെങ്ങനെ ഒരാൾക്ക് ലഭ്യമാക്കും? സെക്സ് ഒരാളുടെ ജീവിതം എങ്ങനെ ലഭ്യമാകും? അതിൻ്റെ ഒരു അനിശ്ചിതത്വം എല്ലാവർക്കും ഉണ്ട് ഒരു കാലഘട്ടം വരെ. അതിനു വേണ്ടി കല്യാണങ്ങളിലേക്ക് ചെന്നെത്തുന്നവരുണ്ട്. മനസ്സിലായ ഈ ലഭ്യമാകാതെ അനിശ്ചിതത്തിലിരിക്കുന്ന ഈ സാധനത്തെ കുറിച്ചിട്ടുള്ള ആകുലതയാണ് മൊത്തം. ചിലത് ഈ സോഷ്യൽ മീഡിയയിൽ ഇതേ കുറിച്ച് ബൾക്കായിട്ട് ഇങ്ങനെ, അതാണ് അവർക്ക് അത് അനുഭവിക്കാൻ പറ്റാത്തത് കൊണ്ട് ഉണ്ടാവുന്ന ഒരു ഫ്രസ്ട്രേഷൻ. അതാണ് ഈ കമന്റുകളുടെ രൂപത്തിൽ വരുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഇവിടെ ഒരു സാധനം, ഒരു മിഠായി, മിഠായി എടുത്തുകൂടാന്ന് പറയുമ്പോ നാല് പിള്ളേര് വരുമ്പോ നാല് രീതിയിലായിരിക്കും എടുക്കുക. ഒരു എടുക്കട്ടെ, എടുത്തുകൂടായിട്ടു അല്ലേ? അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും, സെക്സും അങ്ങനെ തന്നെയാണ്. അതിനെ സമീപിക്കുന്ന രീതിയിൽ പലർക്കും പല അവരുടേതായ രീതിയിലാണ് സമീപിക്കുന്നത്. അത് പക്ഷെ അങ്ങനെ പാടില്ല. അത് രണ്ടുപേരുടെയും ഇഷ്ടത്തോടു കൂടിയും താല്പര്യത്തോടു കൂടിയും വളരെയധികം നടക്കേണ്ട ഒരു കാര്യമാണ്. എന്നാലാണ് അത് നല്ല രീതിയിൽ അനുഭവിക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കി തുടങ്ങി. ഇത് ഇതിനെ ആരും ആരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത് നാല് രീതിയിലുള്ള ആൾക്കാർ നാല് രീതിയിലല്ലേ എടുക്കുള്ളൂ അതിനെ. അതുകൊണ്ടാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത്. പ്ലസ് ടുന് ശേഷം സിനിമയോടുള്ള അതിയായ മോഹം കൊണ്ടാണ്? പ്ലസ് ടുന് ശേഷമല്ല, പ്ലസ് ടു വരെ അതിയായ മോഹം കൊണ്ട് പ്ലസ് ടു വരെ എത്തി. അതിന് അപ്പൊ പ്ലസ് ടു കഴിഞ്ഞ ശേഷമാണ് കമൽ സാറിന്റെ അടുത്ത് പോയിട്ട്. പ്ലസ് ടു വരെയാണല്ലോ ഒരാളുടെ ബേസിക് പഠനം. അതിനുശേഷം അയാൾ എന്താണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മനസ്സിലാക്കി അതിനുമായി അതിന് മാത്രം അതിനാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. പിന്നെയുള്ള പ്രൊഫഷണൽ സ്റ്റഡീസ് അല്ലേ. അപ്പം അതിനനുസരിച്ചുള്ളതായിരിക്കണം അതിനനുസരിച്ചുള്ള പഠനം. അല്ലാതെ എല്ലാവരും ഡിഗ്രി എല്ലാവരും കമൽ സാറിന്റെ അടുത്ത് പോയിട്ട് പറയുകയായിരുന്നു എൻ്റെ ഒരു സഹസംവിധായകനാക്കണം, അതിനാക്കണം, നട അഭിനയിക്കണം എന്നാണ് പറയുമ്പോൾ അവിടുത്തെ ലൊക്കേഷനും എല്ലാവരും കണ്ടപ്പോൾ കിളി പോയി കാറ്റ് പോയി. അപ്പം അഭിനയിക്കണമെന്ന് ആഗ്രഹം കൊണ്ടായിരുന്നോ സഹസംവിധായകനാകണം എന്ന് പറഞ്ഞത്? ആ അഭിനയിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഭിനയിക്കാൻ അവിടെ എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ട്. മറ്റേതാണെങ്കിൽ പണി അവിടെ നിൽക്കാമല്ലോ ആ സ്ഥലത്ത് ചുറ്റി പറ്റിയിട്ട്. എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ, ഇതൊരു ട്രിക്കാണ്. വേറെ സ്റ്റേജിൽ നിന്ന് അഭിനയിക്കുന്ന പരിപാടിയല്ല, ഇതിലെന്തോ ഒരു ട്രിക്കുണ്ട്. അപ്പം ആ ട്രിക്ക് അറിയണം. ഈ ഒരു സംവിധാനം, ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് താൻ മികച്ച ഒരു നടനാണെന്ന ആളുകളുടെ മുന്നിൽ പെർഫോം ചെയ്യുന്നൊരു കലയാണ് സിനിമാ അഭിനയം. മനസ്സിലായ അതിൽ മികച്ചവരാണ് നമ്മുടെ താരങ്ങൾ. അല്ലാതെ ഏറ്റവും മികച്ച അഭിനേതാക്കളല്ല ഇവയും. നന്നായി അഭിനയം നാടകന്മാരുണ്ട്, ഓട്ടംതുള്ളൽ, കഥകളി, മനസ്സിലായ അങ്ങനെ അഭിനേതാക്കൾ വേറെ ഉണ്ട്. പക്ഷെ ഈ കലാരൂപത്തിൻ്റെ ഈ ട്രിക്ക് ഉപയോഗിച്ച് താൻ മികച്ചതാണെന്ന് മികച്ചരാക്കും എല്ലായി ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കലയാണ്. അങ്ങനെ ആവശ്യവുമായി പോയപ്പോ അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? കാരണം പ്ലസ് ടു കഴിഞ്ഞ നമുക്കറിയാലോ സാറിന്റെ മോനോ ഞാൻ ഒരേ ഏജാണ്. പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞിട്ടില്ലല്ലോ, പരീക്ഷ എഴുതി കഴിഞ്ഞ ശേഷം പിന്നെയും വന്നു. പിന്നെ ഞാൻ ചോദിച്ചില്ല, ഞാൻ ഡയറക്ടർ ലൊക്കേഷനിൽ കയറി പോയി. പരീക്ഷ പോകാന്നല്ലേ പറഞ്ഞല്ലേ, പിന്നെ നമ്മളെ എന്താ കയറി വരണമെന്നൊക്കെ ചോദിച്ചു വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നേരെ നമ്മളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കയറി പോയി. പിന്നെ അവിടെ നിന്ന് പിന്നെ ഇറങ്ങിയിട്ടില്ല. ഷൈനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം, ചിലര് പലരും സിനിമയിലേക്ക് വരുന്നത് പല രീതിയിലായിരിക്കാം. ഷൈൻ ഗദ്ദാമ എന്ന സിനിമയിലേക്ക് വരുന്നത് തന്റെ മുടി കാരണമാണ്? ആ മുടി കാരണം. ഞാൻ മുടി വളർത്തണം എന്നുള്ള ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു. ചെറുപ്പം മുതലുള്ള ആഗ്രഹം നടക്കില്ലല്ലോ നമ്മുടെ നാട്ടില്.
ആമ്പിള്ളേര് മുടി വളർന്നത് കഞ്ചാവാന്ന് പറയല്ലേ? അതൊന്നും പറയുന്നില്ല, അന്ന് അങ്ങനെയല്ല. അത് കഞ്ചാവാണോന്ന് പറയുന്നത് കൊണ്ടാണോ ഈ വീട്ടുകാർ കറക്റ്റ് ഒരു മാസം ആകുമ്പോൾ പിള്ളേരെ മുടി വെട്ടിക്കാൻ കൊണ്ടുപോകണമെന്ന് അറിയില്ല. നമ്മുടെ ക്രൈസ്റ്റിന് മുടിയുണ്ടല്ലോ, പുള്ളിനെ അങ്ങനെ ആരെങ്കിലും പറയാറുണ്ട്. ശിവന് മുടിയുണ്ടല്ലോ, എല്ലാ ദൈവങ്ങൾക്കും അത്യാവശ്യം മുടിയില്ലേ? അപ്പൊ ദൈവങ്ങളൊക്കെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുകയാണോ നാട്ടുകാര്? ശരിക്കും അല്ലേ, അവര് തന്നെ ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്നു. അപ്പൊ മുടി വളർത്താൻ അവസരം കിട്ടിയത് ആശികമായി വർക്ക് ചെയ്യാൻ തുടങ്ങി. വീട്ടിൽ നിന്ന് വിട്ടു നിന്ന് കാലഘട്ടം കൂടിത്തുടങ്ങി. കാലങ്ങൾ കഥ ഡിസ്കഷനും അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ പിന്നെ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ വളർത്തിയതാണ്. അപ്പോഴാണ് കമൽ സാർ ഇങ്ങനെ ഒരു പടം ചെയ്യുകയും ഈ ക്യാരക്ടർ സംഭവിക്കുകയും ചെയ്തു. അന്ന് വേറൊരു ആക്ടറിനെ വെച്ചത്, പക്ഷെ ആ മുടി വെട്ടുകയും അപ്പോഴാണ് എൻ്റെ കൺട്രോൾ ഷെഫ് ചെയ്തിട്ട് ഷൈൻ മുടി വളർത്തിയിട്ടുണ്ട്. ഏകദേശം ഇങ്ങനെ ഒരു കാടൻ രൂപമാണ് നമുക്ക് കണ്ടു. സാറ് കണ്ടപ്പോൾ ഹാപ്പിയായി, അതൊന്ന് താടിയും പഠിക്കണ്ടാവോ. അങ്ങനെയാണ് ആ ക്യാരക്ടർ സെറ്റ് ആവുന്നത്. ഷൈൻ്റെ ഒരു വിഷമഘട്ടത്തിലാണ് ഷൈൻ കേസിലൊക്കെ പെട്ടിരുന്നത്. സമയത്തായിരുന്നു ഷൈൻ പുസ്തകങ്ങൾ വായിച്ചത്. ഒരു പുസ്തകം വായിച്ചതെന്ന് കേട്ടിട്ടുണ്ട്. ആ പുസ്തകം വായിച്ചപ്പോൾ താങ്കൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എക്സൈറ്റഡ് ആയിരുന്നല്ല, പ്രതീക്ഷ നശിച്ച്. ഒരു തരി പ്രതീക്ഷ പോലും ഇല്ലാതെ ഈ സമയങ്ങളിൽ എന്തിനാണ് അടുത്ത ദിവസം, മനസ്സിലായ? പ്രതീക്ഷ ഉണ്ടെങ്കിൽ അടുത്ത ദിവസത്തെ കാത്തിരിക്കുന്നുള്ളൂ നമ്മൾ. അപ്പോഴാണ് ഈ പുസ്തകം പൗളോ കൊയ്ലോയുടെ ദ ഫിഫ്ത് മൗണ്ടെയ്ൻ എന്ന് പറഞ്ഞപ്പോൾ പുസ്തകം മലയാളത്തിൽ എഴുതിയപ്പോൾ അത് എൻ്റെ റൂം എൻ്റെ സെല്ലിലെത്തുന്നു. ഞാൻ അത് എടുക്കുന്നു, അത് വായിക്കാൻ തുടങ്ങിയപ്പോൾ അടുത്ത പേജ് എന്താണ് അങ്ങനെ അപ്രതീക്ഷ എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ്. പ്രതീക്ഷ, വിശ്വാസം, അതൊക്കെ ആ വാക്കുകളുടെ ആ ഇമോഷനും അർത്ഥവും എന്തുണ്ടോ അതൊന്ന് അനുഭവിച്ച് അറിഞ്ഞ് അതില്ലാതെയാവുന്നതാണ്. അതിന് വീണ്ടും ആ ഇമോഷനിലേക്ക് കണ്ടെത്തുകയും അത് നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യും. അല്ലാതെ ആ സംഭവം കൊണ്ടല്ല. അതാണ് ഈ വിശ്വാസം മതങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്. വിശ്വാസം എന്ന് പറയുന്ന സാധനം ആ ഇമോഷനിൽ അത് നമുക്ക് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? മതങ്ങളിലൂടെയും ദൈവങ്ങളിലൂടെയും അല്ലേ? അല്ലെങ്കിൽ ഒരാൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, വാക്ക് മാത്രമാണ്. എന്താണ് വിശ്വാസം? അതേപോലെ തന്നെയാണ് ഈ പ്രതീക്ഷ. ആ സംഭവം ഇല്ലാതെയായി പോയി പോയെങ്കിൽ വീണ്ടും അത് അടുത്ത പേജിൽ എന്തായിരിക്കും? അപ്പോൾ ജയിലിലൊരു പരിപാടി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു 7:30 ഫുഡ് വരും, 10 മണിയാകുമ്പോഴേക്ക് ലൈറ്റ് ഓഫ് ആയി കിടക്കണം. പിന്നെ ലൈറ്റ് ഇട്ടത് എനിക്ക് പാട്ട് കേൾക്കാൻ കൃത്യമായ പരിപാടികളൊന്നും നടക്കില്ല. നമ്മുടെ സ്വാതന്ത്ര്യത്തിനെ കട്ട് ചെയ്തിട്ട് അവരുടെ ചട്ടക്കൂട്ടിൽ നിർത്തി പരിശീലിപ്പിക്കുകയാണ് ചെയ്യണത്. അത് നല്ലതാക്കാം. നമ്മുടെ ഇവിടെ എന്താ ചെയ്യണത്? മോശമാക്കാനാണ് ഇതിന് ഉപയോഗിക്കുന്നത്, മനസ്സിലായ? ജയിലിൽ പോകുന്ന ആളുകൾ അവരൊക്കെ ഒരു പ്രാക്ടീസ്, കുറച്ച് നല്ല രീതിയിലുള്ള പ്രാക്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ചട്ടവട്ടങ്ങൾ നല്ല ചിട്ട നല്ലവരാണ്. ഇവരെ വേറെ രീതിയിൽ ചിത്രീകരിച്ച് അവരെ അതിലും വലിയ ഭീകരന്മാരാക്കി വിടും. അങ്ങനെ പെരുമാറ്റങ്ങളൊക്കെ പുറമേ. അപ്പോൾ പുസ്തകം നമ്മൾ ക്ലോസ് ചെയ്യേണ്ടി വരും. സമയമാകുമ്പോൾ രാമനമ്മ അടുത്ത പേജ്. അങ്ങനെ ആ പ്രതീക്ഷ വീണ്ടും പ്രാക്ടീസ് ആയി തുടങ്ങി. ഇപ്പോഴും വായനയുണ്ട്? അതോടെ നിർത്തി. പ്രതീക്ഷ വന്നു വന്നു എല്ലാം വായിക്കുക എന്നുള്ളത്. നമ്മൾ അത് ജീവിതത്തിൽ എങ്ങനെയാണ് അതിന് ഉപയോഗം യൂസ് ആവപ്പെടുന്നു, യൂസ് ചെയ്യുക അല്ല യൂസ് ചെയ്യാന്നുള്ള യൂസ് ആവുന്നത് നമുക്ക്. എല്ലാവരും വായിച്ച് തന്നെയല്ല കാര്യങ്ങൾ അറിയാം. കാര്യങ്ങൾ ആളുകൾ വായിച്ചറിയാം, കേട്ടറിയാം, അനുഭവിച്ചറിയാം. എല്ലാവരും ഒരേ രീതിയല്ല, മനസ്സിലായോ? ഈ പുസ്തകങ്ങളൊക്കെ എഴുതുന്നതിന് മുന്നേ ഇതെല്ലാം അനുഭവിച്ചിട്ടല്ലേ ഇതൊക്കെ എഴുതി വായിച്ചല്ലോ ഇപ്പം എല്ലാം ഉണ്ടാവുന്നത്. പല രീതിയിൽ നമുക്കിതൊക്കെ അറിയാം. ഇപ്പോൾ ചില സിനിമകൾ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങൾ പലരും നടത്തുന്നുണ്ട്. എവിടെ? കല എന്ന് പറയുന്നത് വിമർശനവും കൂടിയാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ, അതിലെന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ ആ സിനിമ ഉടനെ ബഹിഷ്കരിക്കണം എന്നിങ്ങനെ ഒരു കൂട്ടം ആളുകൾ ആഹ്വാനം ചെയ്തതിനോട് എന്താണ് തോന്നിയിട്ടുള്ളത്? അവരപ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും നമുക്ക് കാര്യം പിടിക്കട്ടില്ല. എന്താ പറയുക, നമ്മൾ വെറുതെ അതിന് കയറി പിടിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ഇതിലും വലിയ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു
നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്ന ആളെ കൊന്ന ആൾക്കാരല്ലേ നമ്മൾ. ഇങ്ങനെയാണ് ചെറിയ കാര്യങ്ങൾ. കരിയറിൽ സക്സസ് ആയി എന്ന് തോന്നുന്നുണ്ട്? കാരണം ഷൈൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഇല്ല, ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ക്യാരക്ടർ ഉണ്ട്, അടിത്തട്ടിലെ ക്യാരക്ടർ. പക്ഷെ അതിനൊക്കെ നല്ല എഫേർട്ട് ഇടുന്നുണ്ടല്ലോ. എഫേർട്ട് ഇടുന്നുണ്ട്, ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. പിന്നെ ഒരിക്കലും സക്സസ്ഫുൾ ആയ ഒരു ആക്ടറൊന്നും തോന്നില്ല. തൻ്റെതായ എന്തെങ്കിലും ഒരു കഥാപാത്രത്തിൽ കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ടോ? കാരണം ചെറിയ കഥാപാത്രങ്ങൾ വരെ ഇത്രയധികം ആളുകൾ നോട്ടീസ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും അതിലെന്തെങ്കിലും പുതിയത് ആഡ് ചെയ്യണമെന്ന് നമുക്ക് തോന്നും. കാരണം നമ്മുടെ മുന്നിലുള്ള മച്ചാന്മാർ അത്രയും ചെയ്തു വെച്ചിട്ടുണ്ട്, മനസ്സിലായ? അപ്പൊ അതൊന്നും വ്യത്യാസമാക്കിയാലേ എന്തെങ്കിലും ശ്രദ്ധിക്കുള്ളൂ ആൾക്കാര്. അതില്ല, നമുക്കും ഇൻട്രസ്റ്റ് ഉള്ളു, അപ്പോഴും നമുക്കും താല്പര്യം വരുള്ളൂ അതിനോട്, ചെയ്യുന്ന സാധനത്തിനോട്. അല്ലെങ്കിൽ വീട് ഉണ്ണീട്ടണോ എഡ്യൂക്കേഷൻ പാട്ട് കേട്ടിട്ടില്ലേ, ഫാക്ടറിയിൽ നിന്ന് ഗിനിപ്പന്നികളെ ഉണ്ടാക്കണം. അപ്പോൾ അവസാനമായി എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പടങ്ങളും കഴിയുന്നതും തിയേറ്ററിൽ പോയിട്ട് കാണാൻ ശ്രമിക്കും, കാരണം അതാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറുള്ളൂ.